Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala asyrafir rasulillah wa ala alihi washabbihi ajmain. Wa manamulla mu'minengale, Allahu ta'ala nammade majlis qabulaakumaravate. Alhamdulillah valare mahattamariya oru majlis aanu. പരിശുദ്ധമായ റജബ് മാസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിൻ്റെ മജ്ലിസാണ് ഇവിടെ നടന്നത്. ലോകത്ത് നടക്കുന്ന സദസ്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള മജ്ലിസ്, മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മദഹ് പറയുന്ന, അവിടുത്തെ മദഹുകൾ പാടുകയും സലാത്തുകൾ ചൊല്ലുകയും ചെയ്യുന്ന മജ്ലിസാണ് ലോകത്ത് നടക്കുന്ന മജ്ലിസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള മജ്ലിസെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനത്തെ ഒരു മജ്ലിസിലാണ് അൽഹംദുലില്ലാ നമ്മളൊക്കെ ഇരിക്കുന്നത്. ഈ മാസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വലിയ ബന്ധമുള്ള മാസമാണ്. ഒന്ന്, നമുക്കറിയാം പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത് നടന്നത് ഈ മാസത്തിലാണ്. ഇസ്റാ മിഅ്റാജ് നമുക്കൊക്കെ അറിയാം. ഒരു മലക്കിനു പോലും പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയി. നമ്മുടെ ഏറ്റവും വലിയ ഇബാദത്താകുന്ന നിസ്കാരമെന്ന വലിയ ആ ഇബാദത്ത് നമുക്ക് സമ്മാനിച്ച ഒരു മാസമാണ് റജബ് മാസം. അതിനു പുറമെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗർഭധാരണം നടന്നത് അവിടുത്തെ ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ച മാസമാണ് ഈ റജബ് മാസം. പല നിലക്കും ഈ മാസം അവിടത്തോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വലിയ കണക്ഷനുണ്ട്. പരിശുദ്ധ റമദാനാണ് ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത്. നമ്മളെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ റമദാനിനെ സ്വീകരിക്കാൻ നമ്മളൊക്കെ ഒരുങ്ങേണ്ട സമയമാണ്. വരുന്ന ദിവസങ്ങളൊക്കെ മറ്റുള്ള ദിവസങ്ങളെ പോലെ കാണാതെ ഈ ഒരു മാസത്തിന് വലിയൊരു ബഹുമാനം നമ്മൾ കൽപ്പിച്ചുകൊണ്ട് വേണം ഈമാനുള്ള ഓരോരുത്തരുടെയും ജീവിതം അള്ളാഹു ആ രൂപത്തിൽ നമുക്ക് ആക്കിത്തരുമാറാവട്ടെ. ഇത്രയും വിപുലമായ ഒരു മജ്ലിസ് അൽഹംദുലില്ലാ നമ്മുടെ SVSN SSFന്റെ പ്രവർത്തകർ ഇവിടെ സംഘടിപ്പിച്ചത് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. വളരെയധികം ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, നാട്ടിലും വിദേശത്തുമുള്ള ഏതെല്ലാം ആളുകൾ ഈ പരിപാടിയോട്, അതുപോലെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളോട് സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി മരണം വരെ നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ അള്ളാഹു തോഫിക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയറിൽ ഇരുന്നിരുന്ന ഒരു സഹോദരൻ, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ പരിചയമുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ ബന്ധമുള്ള ആളുകൾക്ക് പരിചയമില്ലാതിരിക്കൂല. അന്തു പൊയ്യത്തുവയിൽ എന്ന് പറയുന്ന സഹോദരൻ, ചെറുപ്പക്കാരെ, ഇപ്പോൾ വണ്ടിയിലങ്ങ് പോയിട്ടുള്ളൂ. കൊല്ലങ്ങളോളമായി കിടപ്പിലായിട്ട് ഊരക്ക് താഴെ ഒരു ജീവനില്ലാത്ത അവസ്ഥയിൽ വീട്ടിൽ കിടക്കുകയാണ്. പക്ഷെ ആ കിടന്ന കിടപ്പിലും അദ്ദേഹം ദീനീ പ്രവർത്തനങ്ങൾക്ക്, നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാളും എത്രയോ ഇരട്ടി ദീനീ പ്രവർത്തനങ്ങളാണ് കിടന്ന കിടപ്പിൽ, കിടക്കയിൽ നിന്നു കൊണ്ട് ആ അന്തു എന്ന് പറയുന്ന സഹോദരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ പരിപാടി കേരളത്തിലോ കർണാടകയിലോ മറ്റെവിടെയുണ്ടെങ്കിലും ദീനീ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയൊക്കെ പരിപാടി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ഒരു ഖൈറായ പ്രവർത്തനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. നമ്മളീ പരിപാടിയൊക്കെ വരുന്ന സമയത്ത് നോട്ടീസ് ഒട്ടിക്കാറുണ്ട്, ഫ്ലക്സ് പതിക്കാറുണ്ട്, പരിപാടി അനൗൺസ്മെൻ്റ് ചെയ്യാറുണ്ട്, പരസ്യപ്പെടുത്താറുണ്ട്. അതിനൊക്കെ കൂലി എത്രയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മന്ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റു ഫാഇലിഹി മിസ്ലു അജ്രി ഫാഇലിഹി. ഒരു നല്ല പ്രവർത്തനം മറ്റുള്ളവർക്ക് നമ്മൾ പരസ്യപ്പെടുത്തിയാൽ, അറിയിച്ചു കൊടുത്താൽ, ആ പ്രവർത്തനം ചെയ്ത അതേ പ്രതിഫലം അറിയിച്ചു കൊടുത്ത, പരസ്യം ചെയ്ത ആൾക്കും അള്ളാഹു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ SVSന്റെയും SSFന്റെയും നമ്മുടെ ദീനീ സ്ഥാപനങ്ങളുടെയൊക്കെ പരിപാടികളും പ്രോഗ്രാമുകളൊക്കെ
നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അത് പ്രചരണം ചെയ്യൽ, അത് ദീനിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്. അല്ലാഹു തആല അന്ദുന ആഫിയത്ത് നൽകുമാറാവട്ടെ, പൂർണ്ണ ശിഫാ നൽകുമാറാവട്ടെ. നമുക്കൊക്കെ നമ്മളെ മരണം വരെ നമ്മളാൽ കഴിയുന്ന നമ്മുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഓരോരുത്തരും പല നിലക്കും ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നു. മഹാന്മാരായ ബദരീങ്ങൾ നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പടപൊരുതിയ കാരണം കൊണ്ടാണല്ലോ ബദരീങ്ങൾക്ക് ഇത്രയും വലിയ പവർ അള്ളാഹു തആല കൊടുത്തത്. അതുകൊണ്ട് നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നാം എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളാണ് എടുത്തു പറയാനുള്ളത്. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിനു വേണ്ടി മരണം വരെ ഖിദ്മ ചെയ്യുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ സയ്യിദന പുസോട്ട് തങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വളരെ ചെറുപ്രായത്തിൽ നമ്മളോട് വിട പറഞ്ഞ സയ്യിദവറുകൾ അള്ളാഹു തആലയുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മൽഹർ എന്ന സ്ഥാപനം അൽഹംദുലില്ലാ നിങ്ങളെപ്പോലെ താളുകളുടെ സഹായങ്ങളും സഹകരണങ്ങളും കൊണ്ട് ഇന്ന് വളരെ വിപുലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച രാത്രി വിപുലമായ സലാത്ത് ഹൽക്ക് നടക്കുകയാണ്. അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹദൽ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ 12-ാം ഉറൂസാണ്. ഇവർ ഇന്ന് ഏപ്രിൽ 26, 27, 28 തീയതികളിൽ മുഹിമ്മത്തിൽ നടക്കുന്നത്. അതിലൊക്കെ നമ്മുടെ സഹകരണം പരിശുദ്ധമായ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാന്മാരാണ് നമ്മളിൽ നിന്ന് വിടപറഞ്ഞു പോയ, പ്രത്യേകിച്ച് മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. നമ്മുടെ കർണാടകയിൽ പ്രത്യേകിച്ച് അവിടുത്തെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും നമ്മുടെ കർണാടകയിൽ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിനും കർണാടകയിലും ഒരുപോലെ നേതൃത്വം നൽകിയ ആ വലിയ മഹാമനീഷി അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അത്തരം മഹാന്മാർ സാദാത്തുക്കളും ഉലമാക്കളും നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക പിൻപറ്റിക്കൊണ്ട് നമുക്കും പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഈ നമുക്കറിയാം ഏനപ്പൊയ്യ ഹാജിയാർ പരിശുദ്ധമായ ദീനിന് വേണ്ടി, ദീനീ സംഘടനയ്ക്ക് വേണ്ടി, മൽഹറിനും മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ വളരെയധികം വലിയ സഹായങ്ങൾ നൽകുന്ന ഒരാളാണ്, ഒരു മാന്യ വ്യക്തിയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഹോസ്പിറ്റലിലുള്ള പല രോഗികളും ഇവിടെ വന്ന സമയത്ത് വെള്ളവും നൂലുമായിട്ട് മന്ദിരിക്കാൻ കൊണ്ടുവന്ന് ദ്വാരക്കാനൊക്കെ പറഞ്ഞവരുണ്ട്. ഇവിടെ പരിപാടിക്ക് വേണ്ടി സംഭാവനകൾ നൽകി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് ദ്വാക്ക് ഇജാബത്ത് കിട്ടാൻ പറ്റിയ നല്ല ഒരു അവസരമാണ്. ആത്മാർത്ഥമായി നമ്മളൊക്കെ ആത്മീയം പറയുക. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. يا ربنا لك الحمد حمدا كثيرا طيبا مباركا على كل حال. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد ارحم الراحمين يا راد سيدايا الله صادقളായ ഭാബികളാ ഞങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടുകയും പറയുകയും അതുപോലെ ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ മഹത്തായ മജ്ലിസിൽ ഞങ്ങളെല്ലാവരും നിന്നിലേക്ക് നീട്ടുന്ന കൈകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, ഭാര്യ ഭർത്താക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ശിഷ്യന്മാർ, ഇതുകൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങളെ പള്ളികളെ, മദ്രസകളെ, സ്ഥാപനങ്ങളെ, സംഘടനകളെ സഹായിച്ചവർ, സഹായിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലും വിദേശത്തുമുള്ളവർ എല്ലാവരുടെയും സർവപാപങ്ങളും നീ പുറത്തു തരണേ അല്ലാ. അറിഞ്ഞുമറിയാതെയും പരസ്യം രഹസ്യമായി ചെറുതും വലുതുമായി ഞങ്ങളിൽ നിന്ന്, ഞങ്ങൾ എണ്ണി പറഞ്ഞവരിൽ നിന്ന് വന്നുപോയ സർവ്വതും നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെയും അവിടെയും കൽബുകൾ നീ ശുദ്ധീകരിക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന്, മോശമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങൾ എണ്ണിപ്പറഞ്ഞ എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലോ. മരിക്കുന്നതിൻ്റെ മുമ്പായി നിന്നോടും നിന്റെ അടിമകളോടുമുള്ള എല്ലാ ഹക്കടപാടുകളും പൂർത്തിയാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലോ. കടങ്ങളുള്ള നിലക്ക് ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലോ. ബാധ്യതകൾ വാക്കി വെച്ച് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കല്ല റഹ്മാനെ. മരിക്കുന്നതിൻ്റെ മുമ്പായി ഒന്നൊരുങ്ങാനുള്ള അവസരം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാ. കാമിലായ ഈമാനോടെ ഹുസ്നുൽ ഖാത്തിമയിലായി ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട മുഖം കണ്ട്, സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട്, കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കുന്ന സജ്ജനങ്ങളിൽ
ഈ ഒരുമിച്ച് കൂടി എല്ലാവരെയും ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവർ. പ്രത്യേകിച്ച് ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച, പ്രവർത്തിച്ച, അധ്വാനിച്ച, സഹകരിച്ച എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ഉസ്താദുമാർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്തിൻ്റെ അഹലികാരിൽ ഞങ്ങളെയും അവരെയും നീ പെടുത്തണേ അല്ലാ. സ്വർഗത്തിൽ ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ ഞങ്ങളെയും അവരെ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാൻ. അല്ലാ, ഈ ഒരുമിച്ച് കൂടെ ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരിൽ റബ്ബേ അതുകൊണ്ട് വസീയത്ത് ചെയ്തവരിൽ ഇവിടെ സഹായിച്ച, സഹകരിച്ച പലരിലും പല നിലക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. അല്ലാ, നീ എല്ലാവരുടെയും സർവ വിഷമങ്ങളും നീ തീർത്തു തരണേ അല്ലാ. സർവപ്രയാസങ്ങളും അകറ്റണേ അല്ലാ. രോഗികളായി പലരുമുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. റബ്ബേ ഇവിടെ ഹോസ്പിറ്റലിലും ഞങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടുകുടുംബങ്ങളിലും റബ്ബേ ഇവിടെ സംഭാവനകൾ നൽകി ഇവിടെ തവർക്കാൻ വസീയത്തി ഞങ്ങൾ എണ്ണിപ്പറഞ്ഞ ഓരോരുത്തരിലും പല നിലക്കുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. അല്ലാ, പനി കൊണ്ട്, തലവേദന കൊണ്ട്, കൈകാൽ കടച്ചിലുകളെ കൊണ്ട്, ഊരവേദന, വയറുവേദന, നെഞ്ഞുവേദന, ഹാർട്ടിൻ്റെ, കിഡ്നിയുടെ ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾ, അല്ലാ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് തുടങ്ങി ശാരീരികമായ, മാനസികമായ, ബാഹ്യമായ, ആന്തരികമായ എന്ത് രോഗങ്ങളാണെങ്കിലും അല്ലാ ഈ പരിശുദ്ധ മാസത്തിൽ ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടിയ, മദ്ഹുകൾ പറഞ്ഞ വളരെ പവിത്രമേറിയ മജ്ലിസാണ് റബ്ബേ. ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. റബ്ബേ, ഹോസ്പിറ്റലിലും വീട്ടിൽ രോഗികളായി കിടപ്പിലായവരുണ്ട്, അല്ലാ പൂർണ്ണ ആരോഗ്യം നീ തിരിച്ചു നൽകണേ അല്ലാ. അല്ലാ, മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാ. റബ്ബേ, കടം കൊണ്ട് വിഷമിക്കുന്ന പലരുമുണ്ട് റബ്ബേ, എത്രയും പെട്ടെന്ന് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഞങ്ങളെ സ്വന്തം ജീവിതത്തിന് ഒരാളെ മുമ്പിലും കൈനീട്ടേണ്ട ഒരവസ്ഥ നൽകല്ല റബ്ബേ. ഈ എണ്ണിപ്പറഞ്ഞ ഒരാൾക്കും നൽകല്ല അല്ലാ. ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക നീ എളുപ്പമാക്കി തരണേ അല്ലാ. റബ്ബേ, ജോലിയില്ലാത്തവരുണ്ട്, നല്ല ബറക്കത്തുള്ള ജോലി നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയ ജോലികളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, പ്രവർത്തനങ്ങളിൽ ഖൈറും ബറക്കത്തും നീ ഏറ്റിയേറ്റി നൽകണേ അല്ലാ. പ്രത്യേകിച്ച് വിദേശത്തുള്ള പലരും പല വിഷമത്തിലാണ്, പ്രയാസത്തിലാണല്ലോ. ഞങ്ങളെ സംഘടനകളെയും സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന നാട്ടിലും വിദേശത്തുമുള്ള എല്ലാവർക്കും നല്ല പുരോഗതിയും വളർച്ചയും ഉയർച്ചയും നൽകണേ അല്ലാ. കച്ചവടങ്ങളിലൊക്കെ നല്ല ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. റബ്ബേ, ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന പലരുമുണ്ട്, ഖൈറായതിന് ഈ പരിഹാരം നൽകണേ അല്ലാ. റബ്ബേ, വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാ. നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളുടെ, സ്ഥാപനങ്ങളുടെ, പള്ളി മദ്രസകളുടെ പണികൾ എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേ അല്ലാ. റബ്ബേ, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളെ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയ മക്കളെ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ മക്കളെ നീ പൊരുത്തപ്പെട്ട മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാർ സുഖപ്രസവം നൽകണേ അല്ലാ. ഒരു നിലക്കുള്ള ഓപ്പറേഷൻ ഇല്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ റാഹത്തായ പ്രസവം നീ നൽകണേ റഹ്മാന്. റബ്ബേ, കല്യാണ പ്രായമെത്തിയ ആൺകുട്ടികൾ, പെൺകുട്ടികൾ സാലിഹീങ്ങളായ ഇണകളെ നീ എളുപ്പമാക്കി തരണേ അല്ലാ. അല്ലാ, പല നിലക്കുള്ള വിഷമങ്ങൾ പറഞ്ഞു തീർക്കാൻ പറഞ്ഞവരുണ്ട്. ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ചുകൂടെ ഓരോരുത്തരുടെയും ഞങ്ങൾ എണ്ണിപ്പറഞ്ഞ, ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത, കഷ്ടപ്പെട്ട, സഹായിച്ച, സഹകരിച്ച, ഇതിൻ്റെ വളണ്ടിയസ് അടക്കമുള്ള, ഇതിനെ ലൈറ്റ്, സൗണ്ട്, അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയ എല്ലാവരുടെയും ഹലാലും ഖൈറുമായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. മരിക്കുന്നതിൻ്റെ മുമ്പായി മക്കബൂലും മബ്റൂറുമായ ഹജ്ജുകൾ, ഉംറകൾ, സിയാറത്തുകൾ നിർവഹിക്കുവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെയും അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ പള്ളികളെയും മദ്രസകളെയും സ്ഥാപനങ്ങളെയും സംഘടനകളെയും ഞങ്ങളെ വാഹനങ്ങൾ, കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ, വീടുകൾ, പറമ്പുകൾ, സ്വത്ത് എല്ലാവരെയും വേണ്ടി, നമ്മുടെ സുന്നി സംഘടനകൾക്ക് വേണ്ടി, ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി ആരൊക്കെ സഹായിക്കുന്നോ നിന്റെ സഹായം അവർക്ക് നീ നൽകണേ അല്ലാ. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാ, സാധുക്കളായ ഞങ്ങളൊക്കെ മരണം വരെ ദീനി ഖിദ്മയിലായി ജീവിക്കുവാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാ. ദീനിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ആക്തിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന ആദാബന്നാർ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ربنا تقبل منا
إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بهمان المؤمنين ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ തങ്ങളവർക്ക് ഒരു സന്മാനം ഇവിടെ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജുനൈദ് താജുലമ്മയുടെ പേരക്കുട്ടിയാണ് സന്മാനിക്കുന്നത്. രണ്ട് ബഹുമാനപ്പെട്ട മമ്മദാജി അവർകളും രണ്ടാളും കൂടി അത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ആദരിക്കണമെന്ന് രണ്ട് മമ്മദാജിനെയും ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ തങ്ങളവറുകളെയും ജുനൈദ് തങ്ങളെയും ആദരവുറും ക്ഷണിച്ചുകൊള്ളുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ഇതൊക്കെയും നമ്മൾ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അടുത്ത കൊല്ലം നമ്മുടെ SSF മക്കൾ 5 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഉദ്ദേശമുണ്ട്. അത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എവിടെ വരണമെന്നും അവർക്ക് നിയ്യത്തുണ്ട്. അല്ലാഹു ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അതെല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ചീർന്ന് കിട്ടാത്തവർ എല്ലാവരും അല്പം നിൽക്കുക. ഇൻഷാല്ലാ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ചീർന്ന് ഇൻഷാല്ലാ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തും.